നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം നിയമജ്ഞനായ, കേരളം അറിയപ്പെടുന്ന നിയമജ്ഞനായ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ, കേന്ദ്ര സർക്കാർ ഇറക്കിയ ആ ഉത്തരവിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. പഴുതില്ലാത്ത വിധത്തിലുള്ള ഒരു ഉത്തരവാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് എന്നത് സംബന്ധിക്കുന്ന അവ്യക്തതയില്ലാത്ത വ്യക്തമായ കാരണങ്ങൾ നിരത്തിയിരിക്കുന്നു. ട്രൈബ്യൂണൽ വിധിക്ക് മുന്നേ തന്നെ നിരോധനം നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധിത സംഘടനയാകേണ്ട സംഘടന തന്നെയാണ്. ഈ നിരോധനം 100% ശരിയാണ് എന്നൊറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു നിയമജ്ഞനും ആ ഉത്തരവ് കണ്ടാൽ മനസ്സിലാകും എന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ. RSSനെ കൂടി നിരോധിക്കണമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അത് തീരെ വില കുറഞ്ഞ അഭിപ്രായമാണ്. അത് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുടെ, ഇത് പറയുന്ന ആളുകളുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയവും മതപരവുമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അത് പറയുന്നത്. അത് RSS എന്ന സംഘടനയെ ഒരു ഹിന്ദു മതസംഘടനയായി കണ്ടുകൊണ്ടും, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ഒരു ഇസ്ലാമിക മതസംഘടനയായി കണ്ടുകൊണ്ടും ആണ് രണ്ട് സംഘടനകളെയും മനസ്സിലാക്കാതെയുള്ള അഭിപ്രായമാണ് എന്നാണ് ജസ്റ്റിസ് കെ ടി തോമസ് വിലയിരുത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം RSSനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. RSSഉം പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള താരതമ്യം, അത് ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരു വിഘടനവാദ സംഘടനയല്ല ഒരിക്കലും RSS. തീർച്ചയായും മുസ്ലിം ആഗോളതരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദം, ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് ആയിട്ടുണ്ട്. ഇനി നിയമ നടപടികളിലേക്ക് ഇനിയും പോവുകയാണ്. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം സംബന്ധിച്ച പഴുതടച്ച നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇപ്പോഴും മറ്റു പല രീതിയിലും പോപ്പുലർ ഫ്രണ്ട് എന്ന ആശയം, പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു പേര് മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ ആശയത്തെ തന്നെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ABC ഏത് സംഘടനയോ ആയിക്കോട്ടെ, രാജ്യത്തിനെതിരായുള്ള നീക്കങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിന്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും, ആ ജീവൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ, ഇതിനെയൊക്കെ ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കാൻ ഇപ്പോൾ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ RSSനെയും അക്കൂട്ടത്തിൽ നിരോധിക്കണം എന്ന് പറയുന്നവർ, അവർ അവരുടെ പ്രതിസന്ധിയെയാണ് തുറന്നു കാട്ടുന്നത്. സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെക്കുറിച്ച് അവർക്ക് യാതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, ഒരു പ്രതിരോധം എന്ന നിലയിലാണ് ഇവർ ഈ RSSനെ നിരോധിക്കണം എന്ന് പറയുന്നത്. സത്യത്തിൽ അത് മറുപടി പോലും അർഹിക്കാത്തതാണ്. എങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സ്വതന്ത്ര ഭാരതത്തിൽ 3 തവണ മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിലൊന്നാം തവണ മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ആ കൊലപാതകത്തിന് പിന്നിൽ സംഘമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആദ്യ നിരോധനമുണ്ടാകുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ തെറ്റിദ്ധാരണ മാറിയതോടുകൂടി നിരോധനവും നീങ്ങി. 2ാം തവണ നിരോധിക്കപ്പെട്ടതാകട്ടെ, രാജ്യത്ത് ജനാധിപത്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴാണ്. ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ RSS നിരോധിക്കപ്പെട്ടത്. ജനാധിപത്യം പുനഃസ്ഥാപിച്ചതോടുകൂടി RSSന്റെ നിരോധനവും മാറി. 3ാമത് നിരോധിച്ചത് അയോധ്യയിലെ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട, തർക്കമന്ദിരം തകർന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ്. അന്ന് ഒരു കേസ്, അല്ലെങ്കിൽ അന്നത്തെ നിരോധനത്തിനെതിരെ ഒരു റിട്ട് ഹർജി ഈ കെ ടി തോമസിൻ്റെ ബെഞ്ചിലേക്കാണ് വന്നത്. ആ അനുഭവവും ജസ്റ്റിസ് കെ ടി തോമസ് തുറന്നു പറയുന്നുണ്ട്. അതായത്, നരസിംഹറാവു സർക്കാർ അന്ന് RSSനെ നിരോധിക്കുമ്പോൾ എന്തുകൊണ്ട് RSSനെ നിരോധിക്കണമെന്ന് വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ സർക്കാരിന് പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോടതി അത് അംഗീകരിച്ചതുമില്ല. ഈ നിരോധനം നിയമത്തിൻ്റെ മുന്നിൽ തട്ടി വീണു. പക്ഷേ
പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻകാല സംഘടനയെ നോക്കുക, സിമി എന്ന സംഘടനയെ നോക്കുക. നിരോധിക്കപ്പെട്ടത് 2001 ഇന്നുവരെ ആ നിരോധനം മാറ്റാനോ ആ നിയമ പോരാട്ടത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താനോ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനും ഇനി മറ്റേതെങ്കിലും പേരുകളിൽ ആ ആശയം ഇവിടെ പ്രവർത്തിക്കാതിരിക്കാനുമൊക്കെയുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനുള്ള കഴിവ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്കുണ്ട്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.